പാഠം കഴിഞ്ഞാലും ഓക്സിജനിൽ ആർപോ ഓഫർ തുടരുന്നു. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഡോക്ടർ നിമിത കെ മോഹൻ, ഇപ്പോൾ ഈ ആദ്യം മരിച്ച രോഗി ആറിടത്തെങ്കിലും പോയിട്ടുണ്ടാവും, രണ്ട് ഹെൽത്ത് സെന്ററുകളിൽ, പിന്നെ ഒരു ഡോക്ടറുടെ വീട്ടിൽ, രണ്ട് ആശുപത്രികളിൽ, അങ്ങനെയൊക്കെ ആയിട്ട് ആറിടത്ത് ഈ രോഗവുമായി ബന്ധപ്പെട്ട് പോയി. ആദ്യം ഒരു ചെറിയ പനി, ചെറിയ ജലദോഷം എന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്. പലയിടത്തും പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തി, ഏറ്റവും ഒടുവിലാണ് മിംസിലെത്തിയപ്പോഴാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് രോഗിയുടെ ഒപ്പം പോയ സുഹൃത്തുണ്ടായിരുന്നു, വീട്ടിലെ ആളുകളുണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ ക്വാറന്റീനിലാണ്. പക്ഷേ ഇവരിലേക്കൊക്കെ ഇത് പടരാനുള്ള സാധ്യത എന്താണ്? ഇപ്പോൾ നമ്മളോട് രാവിലെ അദ്ദേഹത്തിനൊപ്പം ആശുപത്രിയിലേക്ക് കൂടെ പോയ ഈ ആറിടത്തും കൂടെ പോയ ആളാണ്, സുഹൃത്ത് സംസാരിക്കേണ്ട, അദ്ദേഹത്തിന് ഒരു ലക്ഷണവും ഇല്ല, അദ്ദേഹം ആരോഗ്യവാനാണ്, പക്ഷേ ഇപ്പോൾ ക്വാറന്റീനിലാണ്. ഇവരൊക്കെ എത്രത്തോളം ആശങ്കപ്പെടണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രോഗലക്ഷണങ്ങൾ എത്ര ദിവസത്തിനകം കാണിക്കും? ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ റിസ്ക് കാറ്റഗറി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറി ഉണ്ട്, ലോ റിസ്ക് കാറ്റഗറി ആയിട്ട് നമുക്ക് നിപ്പേനെ ട്രാൻസ്മിഷനെ ഡിവൈഡ് ചെയ്യാം. അപ്പം ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ ഡിറക്റ്റ് കോൺടാക്റ്റ്, അതായത് നിപ്പ പോസിറ്റീവായിട്ട് കൺഫേംഡ് ആയിട്ടുള്ള ഒരു കേസിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും നിപ്പ സസ്പെക്റ്റഡ് നിപ്പ അല്ലെങ്കിൽ കൺഫേം ചെയ്യുന്നതിന് മുന്നേ മരിച്ചു പോയിട്ടുള്ള രോഗീൻ്റെ ഫ്യൂണറലിൽ പോയിട്ട് പങ്കെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് കോൺടാക്റ്റ് വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെങ്കിൽ അവർക്കറിയില്ല പേഷ്യൻസിൻ്റെ ആയിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള കോൺടാക്റ്റ് വരിക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം സർ പറഞ്ഞതുപോലെ റെസ്പിറേറ്ററി സ്പ്രെഡാണ് കൂടുതൽ. അപ്പോൾ റെസ്പിറേറ്ററി സ്പ്രെഡ് നമ്മൾ കോവിഡ് ചെയ്തതുപോലെ തന്നെ മാസ്ക് ധരിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ഹൈജീനിന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പം അതിലെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നിപ്പ റെസ്പിറേറ്ററി സെക്രീഷനിലൂടെ മാത്രമല്ല പടരുന്നത്, ബോഡി ഫ്ലൂയിഡ്സിനോടുള്ള എക്സ്പോഷറിനോടും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ റിസർവോയർ ഇസ് ഫ്രൂട്ട് ബാറ്റ്സ് ആണ്, അപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലൂടെ ഒക്കെ ഇത് പകരാൻ വളരെ സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഇപ്പം ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞത് ഇപ്പം ഇവരുടെ ഡയറക്റ്റ് കോൺടാക്ട്സിന് എത്രത്തോളം സാധ്യതയുണ്ട് വരാൻ, അല്ലെങ്കിൽ അവർ എത്ര നാൾ ഐസൊലേറ്റഡ് ആവണം അല്ലേ? അതെ. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ, നിപ്പയുടെ നോർമൽ ട്രാൻസ്മിഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 4 days to 21 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് നിപ്പ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു ഡയറക്റ്റ് കോൺടാക്റ്റിനെ ഐഡിയലി അറ്റ്ലീസ്റ്റ് 3 weeks, 21 days വരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കണം. എസ്പെഷ്യലി റെസ്പിറേറ്ററി സിംറ്റമായിട്ട് വരുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും മാസ്ക് ധരിച്ചിരിക്കണം. പിന്നെ കൈ കഴുകാൻ സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് കൈ കഴുകാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ വളരെ റെയറായിട്ട് ഈ നിപ്പ ക്ലോത്ത്സ്, ലിനൻ അല്ലെങ്കിൽ ഫോമൈറ്റ് ബോൺ, അതായത് ഫോമൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടുന്ന വസ്തുക്കളിലൂടെയും വളരെ റെയറായിട്ട് ട്രാൻസ്മിഷൻ വളരെ സാധ്യതയുണ്ട്. അപ്പം അതിൽ ആ ഒരു കാര്യത്തിലും നമ്മൾ വളരെയധികം അലേർട്ടായിരിക്കണം. with Smruthy Paruthikad.